ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ചു സ്വീറ്റ് ഹോം. അപ്പോൾ ദേ കഴിഞ്ഞ ഞായറാഴ്ച ഞാനും ഹസ്ബൻഡും കൂടെ പൊന്മുടി പോയിരുന്നു അല്ലേ. അതുപോലെ ഇതും ഇന്നലെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ പോയ കുഞ്ഞൊരു യാത്രയുടെ വീഡിയോ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മാത്രം പോയതിന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പരാതി ഉണ്ടായിരുന്നു അല്ലേ, കുട്ടികളെ കൂട്ടാതെ പോയി എന്ന്. അപ്പോൾ ആ പരാതി തീർത്തുകൊണ്ട് ഇന്ന് ഞങ്ങൾ നാല് പേരും കൂടെയാണ്. ഇപ്പോൾ കാറിലല്ല, രണ്ട് സ്കൂട്ടറിലായിട്ടാണ് കേട്ടോ. ഹസ്ബൻഡും ഇളയ മോളും മാധുക്കുട്ടിയും കൂടെ ബൈക്കിലും ഞാനും പൊന്നൂസും കൂടെ സ്കൂട്ടറിലുമാണ് പോകുന്നത്. അപ്പൊ പിള്ളേരും ഒന്ന് ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞായറാഴ്ച വൈകുന്നേരമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്, വൈകുന്നേരം. ആ അതെ, ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പൊ ദേ ഈ സ്ഥലത്തെത്തി. ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ പുഞ്ചക്കരിയാണ് കേട്ടോ. ദേ നമ്മുടെ കിരീടം പാലം കണ്ടോ, ഈ സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ കിരീടം മൂവിയിൽ ലാലേട്ടൻ പാർവതിയെ കാത്തിരിക്കുന്ന ആ പാലവിലെ ആ പാലമാണ് ഈ പാലം കണ്ടോ. നമ്മുടെ മാധുവാണ് കേട്ടോ അവിടെ നിൽക്കുന്നേ. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മോ. അയ്യോ, ആരും വഴക്കു പറയണ്ട, പാട്ടറിയാത്തതുകൊണ്ട് പാട്ട് ഞാൻ നിർത്തിക്കോളാം. അപ്പൊ നമ്മള് പറഞ്ഞല്ലോ പുഞ്ചക്കിരിയാണ് വന്നിരിക്കുന്നത്. ഈ പാലത്തിലാണ് ലാലേട്ടൻ ഇരുന്നത് പാർവതി വരുന്നതും കാത്ത് ഉണ്ടോ. അപ്പൊ നമുക്കിനി ഇവിടെ എന്ന് പറയുന്നത് ഒരുപാട് ഷൂട്ടിങ്സ് നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. സീരിയലിൻ്റെ, സിനിമകളുടെ, പിന്നെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട്സ്, അല്ലാതെയുള്ള മോഡലിങ്ങിനൊക്കെ എടുക്കത്തില്ലേ ഫോട്ടോഷൂട്ട്സ്, അതിന് നാടൻ പശ്ചാത്തലം വേണ്ടതിനെല്ലാം മിക്കവരും ഈ തിരുവനന്തപുരത്ത് ഓടി ഇവിടെ എത്താൻ പറ്റുന്ന ഒരുവിധപ്പെട്ട എല്ലാവരും ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. പിന്നെ ഫാമിലിയായിട്ടും അല്ലാതെയും ഒക്കെ ഈ സ്ഥലം കാണാനും ഇവിടെ വന്നൊരു ഫോട്ടോ എടുക്കുക, അതൊക്കെ മസ്റ്റാണ് ഇപ്പം മിക്കടുത്തും അല്ലേ. അപ്പം അതാ ഇവിടെയും ഒരുപാട് പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫോട്ടോയ്ക്ക് മാത്രമല്ല കേട്ടോ, മീൻ പിടിക്കാനും പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വന്ന് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. പക്ഷേ ഇന്ന് വലിയ കളക്ഷനൊന്നും ഇല്ലായിരുന്നു, വലിയ കളക്ഷൻ മീൻസ് വലുതായിട്ടൊന്നും കിട്ടിയില്ല. അപ്പം ദേ നമ്മൾ സാധാരണ ചൂണ്ടയിട്ടല്ലേ പിടിക്കുന്നത്. ഈ പയ്യൻ കണ്ടോ, അവൻ വലയിട്ടിട്ട് മീൻ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് വലിയ മീനൊന്നും കിട്ടുന്നില്ല, കുഞ്ഞി 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 മീനുകളാണ് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ വല എറിഞ്ഞ് കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ വല ഇടുവാണ്. മീനുണ്ട് കേട്ടോ ഇവിടെയൊക്കെ, നിറച്ച് മീനുള്ള സ്ഥലമാണ് പൊതുവെ. അപ്പൊ അതേ ഈ പയ്യൻ പിടിച്ച മീന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാം കുഞ്ഞി 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 മീനുകളാണ് കേട്ടോ, ചെറിയ മീനുകൾ. ആ അപ്പം ഞാനിവിടെ ഈ സ്ഥലമൊക്കെ കാണിക്കാനും നിങ്ങൾക്ക് വീഡിയോ എടുക്കാനുമാണ് വന്നെങ്കിൽ അച്ഛനും മക്കളും വന്നത് വേറൊരാവശ്യത്തിന് തന്നെ, അവർക്ക് ചൂണ്ടയിടാനാണ് കേട്ടോ. അപ്പൊ അച്ഛനും പൊന്നും ചൂണ്ടയിടും. പൊന്നു നന്നായിട്ട് ചൂണ്ടയിട്ട് മീനൊക്കെ പിടിക്കാൻ കേട്ടാ. വലിയ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ആശുപത്രി, വലുതെന്നു ഒത്രയും വലുതല്ല, സിലോപ്പിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള കുളത്തിലും തോട്ടിലും ഒക്കെ അച്ഛൻ ചൂണ്ടയിടാൻ പോകുമ്പോൾ മോളെയും കൂടെ കൊണ്ടുപോകും. അങ്ങനെ മോള് പഠിച്ചിട്ടുണ്ട്, മോ അവക്ക് അറിയാം കറക്റ്റായിട്ട്. പക്ഷെ എനിക്ക് ഞാനും പിടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കങ്ങനെ പക്കയായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. ഞാനും പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതേ നമ്മൾ നിൽക്കുകയാണ്. പക്ഷെ എന്താണെന്നറിയുമ്പോൾ നമ്മൾ മാധുക്കുട്ടി ബോറടിച്ചു തുടങ്ങി, കാരണം ആശാത്തിക്ക് ഇങ്ങനെ കുറേ സമയം മെനക്കെട്ട് നിന്ന് പിടിക്കുന്നത് ചെയ്യുന്നതൊന്നും ആശാത്തിക്ക് പറ്റുള്ളൂ. ആശാത്തിക്ക് ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് ഓടി ചാടിയൊക്കെ നടക്കണം, അതേ പറ്റുള്ളൂ. അപ്പം ആശാത്തി ബോറടിക്കുന്നുണ്ടപ്പം ഞാൻ കരുതി അച്ഛനും മോളും കൂടെ നിന്ന് പിടിക്കട്ടെ, ഞാൻ പതുക്കെ മാധുവിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാമെന്ന്. അപ്പം ഇവിടെ സ്ഥിരം ഷൂട്ടിങ്ങിനൊക്കെ ലൊക്കേഷൻ ആവുന്ന, പ്രത്യേകിച്ച് ഈ പ്രീ വെഡിങ് ഷൂട്ടിങ്ങിനൊക്കെ സ്ഥിരം ലൊക്കേഷൻ ആവുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിറങ്ങിയത് ഇതാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെയും ഇന്നും പ്രീ വെഡിങ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, പിന്നെ നാളെ കല്യാണം, അപ്പം ഇന്ന് തലേദിവസം പാർട്ടി. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു പെൺകുട്ടിയുടെ വീട്. ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ട്, കോസ്റ്റ്യൂം ഒക്കെ ഇട്ട്, ഫംഗ്ഷന് തൊട്ട് മുമ്പ് ഒന്ന് ഫോട്ടോസ് എടുക്കുമല്ലോ, അങ്ങനെ വന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും മാധുക്കുട്ടിയും കൂടെ ദേ ഇതുവഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും തിരിച്ച്, പിന്നെ മഴയൊക്കെ പെയ്ത് കിടക്കുന്നത് നിറച്ച് ചെളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിലൊക്കെ ഇങ്ങനെ കാല് വയ്ക്കുമ്പോൾ ഇങ്ങനെ പൂന്തു പോയും, അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചുനേരം എൻ്റർടൈൻ ചെയ്തു ഞാൻ മാധുവിനെ. പിന്നെ മാധുവിന് കുറേ ഫോട്ടോസ് എടുത്തു കൊടുത്തു, റീൽസ് എടുത്തു കൊടുത്തു. അങ്ങനെയൊക്കെ ഞങ്ങളിതെ ഇങ്ങനെ മാധുവിനെ എൻ്റർടൈൻ ചെയ്ത് ഞാനിങ്ങനെ നടക്കുകയാണ്. അവിടെ അച്ഛനും മോളും മീൻ പിടിക്കുകയാണ് കേട്ടോ.
അതെ, അപ്പൊ എക്സ്പ്ലോറർ ചെയ്യാൻ വേണ്ടിയിട്ട് മാധുക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതേ നമ്മൾ നേരത്തെ നിന്നത് അതേ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കറങ്ങി ഇതിനകത്തൂടെ ഇങ്ങനെ വന്നത്. കണ്ടോ, നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ മഴ പെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചതുപ്പ് പോലെ കിടക്കുന്നതുകൊണ്ടാണ്. എങ്കിലും ഇവിടെ ഒത്തിരി ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. സീരിയലിന്റെയും സിനിമയുടെയും ഒരുപാട് സിനിമ, കിരീടം മാത്രമല്ല വേറെയും സിനിമകളിലെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ മാധവിൻ്റെ അടുത്ത് ഞാൻ ആ ചെളി ചവിട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്ഷൻ ആണ്. കണ്ടോ, അവസാനം നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നു ഗായ്സ്. ഇനി ആരും കളിയാക്കല്ല. പിന്നെ അങ്ങനെ പേരിനൊരു മീനൊക്കെ കിട്ടി. മീന് തിരിച്ച് അങ്ങോട്ട് തന്നെ ഇട്ട് കളയും കേട്ടോ. അവര് പിടിക്കും, ഒരു സന്തോഷത്തിന് പിടിക്കും, തിരിച്ച് കളയും. ഒത്തിരി വലിയ സിലോപ്പി ഒക്കെ കിട്ടുകയാണെങ്കിൽ മാത്രമേ കൊണ്ടുവരത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങ് തിരിച്ചു വിടും കേട്ടോ. അപ്പൊ ദേ അത് കഴിഞ്ഞ് നമ്മുടെ ഐക്കോണിക് നമ്മുടെ സ്വന്തം കിരീടം പാലത്തിന്റെ മുകളിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണമല്ലോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ നിന്നെടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു. കാരണം ഇത്രയും നേരം അച്ഛനും ചേച്ചി കുട്ടിയും കൂടെ മീനിന്റെ പിറകെയായിരുന്നു. അപ്പം അതുകൊണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഇപ്പോഴ് തിരിച്ചിറങ്ങിയപ്പോഴാണ് നിന്നെടുത്തത്. അപ്പോഴത്തേക്ക് ആൾക്കാർ കൂടി തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ വെള്ളായണി കായലിൻ്റെ അടുത്തുള്ള കാക്കാമൂല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു കേട്ടോ. അവിടുന്ന് കുറച്ചടുത്താണ്, അതായത് നമ്മുടെ ഈ പുഞ്ചക്കിരിയിൽ നിന്ന് അടുത്താണ് നമ്മുടെ കാക്കാമൂല എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞതുപോലെ രാവിലെയൊക്കെ വരികയാണെങ്കിൽ ഒത്തിരി ഫോട്ടോസ് ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇനിയിപ്പോൾ പറയണ്ട, ഇനിയിപ്പോൾ ഓണമൊക്കെ വരാറായതുകൊണ്ട് എന്തായാലും ഓണത്തിൻ്റെ ഫോട്ടോ ഷൂട്ടുകളുടെ ബഹളമായിരിക്കും ഇവിടെയൊക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ മിക്കവരിപ്പോഴും രാവിലെയാണ് കേട്ടോ ഫോട്ടോ ഷൂട്ടിന് കൂടുതൽ നല്ലത്. ഇവിടെയും നമുക്ക് മീൻ പിടിക്കാൻ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. കരിമീനൊക്കെ കിട്ടും കേട്ടോ ഇവിടെ നിന്ന് മീൻ പിടിക്കുമ്പോഴേ നമുക്ക്. അപ്പൊ ദേ ആ കെട്ടിയിട്ടിരിക്കുന്നത് മീൻ വളർത്തുന്ന മീൻ കെട്ടെന്ന് പറയും, അതാണ് ഇങ്ങനെ കമ്പ് വെച്ച് കെട്ടി തിരിച്ചു നിർത്തിയിരുന്നത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ താമരപ്പൂവിന്റെ കൃഷിയുണ്ട്. ദേ വള്ളത്തിൽ ഒരാൾ പോകുന്നുണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ദേ പുള്ളി ഇതിനകത്തുള്ള താമരയൊക്കെ എടുക്കാനൊക്കെ പോകുന്ന ആളാണ്. അപ്പം അങ്ങനെ പോവുകയാണ്. അപ്പൊ ഇത് ഇഷ്ടംപോലെ താമരയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ ദേ നമ്മുടെ അൽഫുഡി സൂരജ് ഒരു പായസക്കടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ചേച്ചി നടത്തുന്നത്. അപ്പൊ അങ്ങനെ അത് തപ്പി വന്നതാണ്. പക്ഷെ ഞങ്ങൾ അങ്ങറ്റം ഇങ്ങറ്റം നടന്നിട്ട് ആ കട കണ്ടില്ല, പകരം വേറൊരു കട കണ്ടു. അങ്ങനെ അവിടെ കയറി മക്കൾക്ക് പായസവും ബോളിയും അതുപോലെ കടലപ്പായസവും ഇത് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് മൂന്നും വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നോന്ന് ചോദിച്ചാൽ കൊള്ളാം, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മഹാബോളിയില് ബോളിയുടെയും പായസത്തിന്റെയും ടേസ്റ്റും പ്രതീക്ഷിച്ച് അവിടെ പോകരുത്. അപ്പൊ അങ്ങനെ പോയാൽ നമുക്ക് നിരാശയായിരിക്കും കേട്ടോ. അല്ലാതെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ ദേ ഞങ്ങൾ അതൊക്കെ കുടിച്ചു കേട്ടോ. ഇപ്പൊ മറ്റേ ആ കട കണ്ടില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ദേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ദേ ഇവിടെ ഒരു ചേട്ടൻ വലയിടാൻ പോകുന്നു. ദേ കണ്ടോ വലയിട്ടത്. അപ്പൊ ഈ ചേട്ടന് കുറച്ചധികം മീന് കിട്ടിയിട്ടുണ്ട് കേട്ടോ വലയിട്ടിട്ട്. അപ്പൊ ചേട്ടൻ പിടിച്ച മീനെ ഞാൻ കാണിച്ചു തരാം. ചൂണ്ടയിട്ടിട്ടും നമുക്കും മീൻ കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അത് കുഞ്ഞു മീനായതുകൊണ്ട് ഇവര് അങ്ങ് കളഞ്ഞു. ദേ കണ്ടോ കിടക്കുന്നുണ്ട, കരിമീനാണ് അത് മീതെ കിടക്കുന്നത്. അടി കിടക്കുന്നത് സിലോപ്പി. പിന്നെ അവിടെ ഇരുന്ന് ഒരു രാത്രി 8 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത് കേട്ടോ വീട്ടിലേക്ക്. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ അൽഫുഡി സൂരജ് പറഞ്ഞ പായസക്കട തപ്പിയാണ് വന്ന. ആ പായസക്കട കിട്ടിയില്ലെങ്കിലും അൽഫുഡി സൂരജിനെ കിട്ടി കേട്ടോ അവിടെ വെച്ച്. ഇപ്പൊ രാത്രി കണ്ടതാണ്, ഒട്ടും പ്രതീക്ഷയില്ലാതെ സർപ്രൈസ് ആയിട്ട് കണ്ടു. അങ്ങനെ രണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പോകുമ്പോഴേ മക്കളെ അടുത്ത് പറഞ്ഞിരുന്നു പൈസയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു സാധനം വേണമെന്ന് പറയരുതെന്ന്. അപ്പൊ അങ്ങനെ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നതാണെങ്കിൽ മെശക്ക് നിന്ന് ഇളയാള് പറഞ്ഞപ്പോ അച്ഛന് സങ്കടമായി. അങ്ങനെ അച്ഛൻ ചോദിച്ചു ദോശ വേണോ അതോ ഷെയ്ക്ക് വല്ലതും വേണോന്ന് ചോദിച്ചപ്പോ രണ്ടുപേർക്കും ഷെയ്ക്ക് മതി. അങ്ങനെ ഞങ്ങൾക്ക് പ്ലാമോട് ഒരു സ്ഥിരം ഷെയ്ക്കൊക്കെ മേടിക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് രണ്ടുപേർക്കും ഒരു ഓറിയോ ഷെയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ ഇന്നത്തെ രാത്രിത്തെ കലാപരിപാടി അവസാനിപ്പിച്ചു. അപ്പൊ ഇന്നത്തെ സൺഡേ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്നാലും ഈ അച്ഛനും അമ്മയും നമ്മളെയും കറങ്ങാൻ കൊണ്ടു.
അപ്പൊ അതാ വൈൻഡപ്പ് പറയാൻ നിർത്തിയ സമയത്ത് പൊന്നു ഞങ്ങൾക്ക് കുഞ്ഞൊരു പണി തന്നു കേട്ടോ. അപ്പൊ അതേ പൊന്നു പറയും പോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു ചെറിയ ഹെൽത്തെങ്കിലും തന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോ ഇനി ഇതുപോലെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.